ഇപ്പോ നിങ്ങൾ പറഞ്ഞത് റസൂലുള്ളാഹിക്ക് ഖുർആൻ തിരുന്നില്ല, നബിന്റെ കാലത്ത് പെണ്ണുങ്ങൾ പള്ളിയിൽ പോയിട്ടുണ്ട് എന്നുള്ളത് ഇമാം മുസ്ലിമും ഇമാം ബുഖാരി മുതിർജ ഹദീസിൽ കാണുന്നുണ്ട്. അപ്പോ റസൂലുള്ളാഹിക്ക് ഖുർആൻ തിരുന്നില്ല, റസൂലുള്ള സുന്നത്ത് ജമാഅത്തിന്റെ ആളല്ല എന്ന് അപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അപ്പറയുന്ന ഞങ്ങളെ സ്വഭാവമല്ല, നിങ്ങൾക്ക് തന്നെ അറിയാലോ. എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്ത്രീകളെ പള്ളിയിലേക്ക് കൊണ്ടുപോയത് കൊണ്ട് റസൂലുള്ളാഹി അത് അംഗീകരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഞാൻ ഒരുപാട് ഹദീസ് നിങ്ങളെ മുമ്പിലേക്ക് ഇട്ടുതരാം, ആ സദസ്സിൽ നിങ്ങൾക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് കള്ളുകുടിച്ച് റസൂലുള്ളാഹിന്റെ സമീപത്തേക്ക് വന്ന ഒരുപാട് സംഭവം ഞാൻ ഹദീസിൽ വെച്ച് പറഞ്ഞു തരും. അതിനൊന്നും റസൂൽ അപ്പ നിരോധിച്ചിട്ടില്ല. പിന്നെ പിൽക്കാലത്ത് കള്ള് നിരോധിച്ചു, അത് പാടില്ല എന്ന് പ്രഖ്യാപിച്ചു. പിന്നെ ആരും കള്ള് കുടിച്ചിട്ടില്ല, റസൂലുള്ളാഹി അത് നിരോധിച്ചിട്ടുണ്ട്. ഇതുപോലെ ആദ്യകാലത്ത് നടന്ന ഒരു സംഭവം, അത് പിൽക്കാലത്തുള്ളതിന് തെളിവാകൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുപോയത് മുഴുവനും ആദ്യ കാലഘട്ടങ്ങളിലാണ്. സ്ത്രീകൾക്ക് പള്ളിയിൽ പോവാൻ അവകാശമുണ്ടായിരുന്ന റസൂലുള്ളാഹി അനുമതി കൊടുത്തിരുന്ന കാലം, പക്ഷേ പിന്നെ അത് നിർത്തൽ ചെയ്തു. വഖർന ഫീ ബുയൂതികുന്ന എന്ന ആയത്തോടെ ആ ഏർപ്പാട് നിർത്തി. പിന്നെ അല്ലാഹുവിന്റെ റസൂൽ സമ്മതം കൊടുത്തില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ വരൂ, ബഹുമാനപ്പെട്ട ബീവി ഉമ്മു ഹുമൈദിന് സഅദി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ സമീപത്തു വന്ന് ചോദിക്കുന്നു, നബിയേ, അങ്ങയുടെ ഈ പള്ളിയിലേക്ക് നാളെ മുതൽ ഞാൻ ജമാഅത്തിന് വരട്ടെ? അതായത് റസൂൽ എന്താ പറഞ്ഞത്? ആ ഒരു ഷെഡ് കെട്ടിത്തരാ, പരമാവധി സൗകര്യം ഒരുക്കിത്തരാ, നാളെ മുതൽ എല്ലാവരും കൊണ്ടുവരണം, അത് തന്നെ ഔറത്ത് മറക്കാതെ വരണം, ഇതൊന്നും പറഞ്ഞില്ല. കാരണം റസൂലുള്ളാഹി മുജാഹിദല്ല, റസൂൽ സുന്നിയാണെന്ന് നേരത്തെ മുപ്പ തന്നെ പറഞ്ഞല്ലോ. അതുകൊണ്ട് രവിതങ്ങൾ പറഞ്ഞു, പെണ്ണേ പിരിഞ്ഞു പോവണം, നീ പറഞ്ഞു കൊടുക്കണം, സ്ത്രീകൾ അവരുടെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമമെന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് റസൂലുള്ള സുന്നത്തമായത്തിനെതിരായി പറയില്ല, കാരണം നബിതങ്ങൾ സുന്നിയാണെന്നുള്ള ഈ നമുക്ക് ആർക്കും തർക്കമല്ല, എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിയുടെ കാലത്ത് പോയി എന്ന ഹദീസിൽ കാണുന്നതൊക്കെ ആദ്യ കാലഘട്ടങ്ങളിലാണ്, പിൽക്കാലത്ത് പോയതായി നിങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യമല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു.